വിസ സ്റ്റാമ്പിങ്ങിന് ചെലവേറിയെന്നതാണ് ഇതിൽ ആദ്യത്തെ പ്രശ്നം. നേരത്തെ വിസ സ്റ്റാമ്പിങ്ങിന് 8,500 രൂപ മുതൽ 10,500 രൂപ വരെ മാത്രമായിരുന്നു ചെലവ് വന്നിരുന്നതെങ്കിൽ വി എഫ് എസിലേക്ക് മാറിയതോടെ ഈ തുക പൊടുന്നനെ 20,000 രൂപയിൽ വരെ എത്തി. വി എഫ് എസ് സെന്റർ മുംബൈയിലെ കോൺസുലേറ്റിന്റെ ഒരു കളക്ഷൻ സെന്റർ എന്നതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും ഈ ഫീസ് കുതിച്ചുയർന്നത് എന്തിനെന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് ട്രാവൽ ഉടമകൾ പറയുന്നു. ട്രാവൽ ഏജൻസികൾ വഴി സേവനങ്ങൾ നൽകിയിരുന്ന സമയത്ത് ഏകദേശം ഒരു വിസ സ്റ്റാമ്പിങ്ങിന്, ഉദാഹരണത്തിന് സൗദി ഫാമിലി വിസിറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് 9,500 രൂപ മുതൽ 10,500 അല്ലെങ്കിൽ 11,000 രൂപ വരെയായിരുന്നു ചാർജ്. ട്രാവൽ ഏജൻസികളുടെ സർവീസ് ചാർജ് ഉൾപ്പെടെ ഒരാൾക്ക് ചിലവ് വന്നിരുന്നത്. എന്നാൽ പുതിയ സംവിധാനത്തിൽ വി എഫ് എസ് മുഖേന വന്നതോടുകൂടി വി എഫ് എസിന്റെ സർവീസ് ചാർജും ആഡ് ചെയ്ത് 15,000 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് വിസിറ്റ് വിസ സ്റ്റാമ്പിങ്ങിന് ചാർജ് നൽകേണ്ട അവസ്ഥയാണുള്ളത്. ഇത് 15,000 മുതൽ 20,000മോ 25,000മോ ഒക്കെ എത്തുന്ന അവസ്ഥയുമുണ്ട്. ഇത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗദിയിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികരിച്ചൊരു തുകയാണ്, വലിയൊരു വർധനമാണ്. നേരത്തെ രേഖകൾ സമർപ്പിച്ചാൽ 2 ആഴ്ചക്കുള്ളിൽ മുംബൈയിലെ കോൺസുലേറ്റിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്തു വന്നിരുന്നു. ഇപ്പോൾ 2 മാസം വരെ സമയമെടുക്കുന്നു എന്നതാണ് അടുത്ത പ്രശ്നം. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ തന്നെ നീണ്ട നാളത്തെ കാത്തിരിപ്പ്. അപേക്ഷകളിൽ എന്തെങ്കിലും പിഴവ് കാരണം തള്ളപ്പെട്ടാൽ പിന്നെയും കാത്തിരിക്കണം. ഈ അവസ്ഥക്ക് പരിഹാരമുണ്ടാവണമെന്നതാണ് മറ്റൊരു പ്രധാന ആവശ്യം. ട്രാവൽ ഏജൻസികൾ മുഖേന ഈ സേവനങ്ങൾ മുംബൈ കോൺസുലേറ്റിൽ നിന്ന് നേരിട്ട് ലഭിച്ചിരുന്ന ഒരു സമയത്ത് 1 മുതൽ 2 വരെ എടുത്ത് നടന്നിരുന്ന സ്റ്റാമ്പിംഗ് സംവിധാനം, ആ സമയപരിധിക്കുള്ളിൽ നടന്നിരുന്ന സ്റ്റാമ്പിംഗ് സംവിധാനം, വി എഫ് എസിന്റെ സെന്ററുകളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ തന്നെ 2 ആഴ്ചയോ 3 ആഴ്ചയോ കാത്തിരിക്കുകയും അതിനുശേഷം 2-3 ആഴ്ച കൊണ്ട് വിസ സ്റ്റാമ്പിംഗ് പൂർത്തിയാക്കി വരികയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. വി എഫ് എസ് കേന്ദ്രത്തിൽ നിന്ന് ഒരു ആശയവിനിമയവും നടക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. തങ്ങളുടെ വിസയുടെയും പാസ്പോർട്ടിന്റെയും നിലവിലെ അവസ്ഥ എന്തെന്നറിയാൻ ഒരാൾക്കുള്ള പ്രാഥമിക അവകാശം ഇവിടെ പരിഗണിക്കുന്നില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. വൻതുക അടച്ച രേഖകൾ കൈമാറിക്കഴിഞ്ഞാൽ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ വി എഫ് എസ് കേന്ദ്രവുമായി ഒരു ബന്ധവും സാധ്യമാവുന്നില്ല. ആശയവിനിമയത്തിന്റെ സങ്കേതങ്ങൾ ഇത്രയേറെ വികസിച്ചിട്ടും പ്രാകൃതമായ മട്ടിൽ വി എഫ് എസ് കേന്ദ്രങ്ങൾ പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നു. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ആളുകൾ കൊച്ചിയിൽ ഒരു പ്രാവശ്യം ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള പാസ്പോർട്ട് വിസ ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്ന ആളുകൾക്ക് കൃത്യമായി അതിന്റെ അപ്ഡേഷൻസ് അറിയാനുള്ള അധികാരമുണ്ട്. അതിലുള്ള സംവിധാനങ്ങൾ, അതിലുള്ള സൗകര്യങ്ങൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. അതിന്റെ അപര്യാപ്തതയാണ് പലപ്പോഴും ഈ ഡോക്യുമെന്റ് കൊടുത്തു കഴിഞ്ഞു പോന്നാൽ അതിന്റെ കൃത്യമായ അപ്ഡേഷൻ ആളുകൾക്ക് ലഭിക്കുന്നില്ല. ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർവീസ് ചാർജ് കുറയ്ക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ടെക്നിക്കൽ പ്രോബ്ലം വന്ന് ആ ഡോക്യുമെന്റ് റിജക്ഷൻ ആവുകയോ അല്ലെങ്കിൽ സബ്മിഷന് കാലതാമസം നേരിടുകയോ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി ഈ സബ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളെ വിവരമറിയിക്കുകയും അവർക്ക് തൊട്ടടുത്ത സംവിധാനങ്ങൾ സൗകര്യങ്ങളോട് കൂടി അത് സ്റ്റാമ്പ് ചെയ്തെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയുമാണ് വേണ്ടത്. അല്ലാതെ ഒരു പ്രാവശ്യം 1 ആഴ്ചയിൽ കൊച്ചിയിൽ വി എഫ് എസിൽ പോയി സബ്മിറ്റ് ചെയ്ത ആള് വീണ്ടും കൊച്ചിയിൽ പോയി വി എഫ് എസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ, 2-3 പ്രാവശ്യം പോകേണ്ട അവസ്ഥ, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. വിസ അപേക്ഷ നിരസിക്കപ്പെട്ടവർക്ക് വീണ്ടും അപേക്ഷ നൽകുന്നതിന് പിന്നെയും ഫീ അടക്കേണ്ടി വരുന്നുവെന്ന പരാതിയും വി എഫ് എസിനെതിരെ ഉയർന്നു കേട്ടു. ഇങ്ങനെയൊരു നിയമം ഇല്ലെങ്കിലും പരിചയക്കുറവിന്റെ പേരിൽ വി എഫ് എസ് കേന്ദ്രങ്ങൾ പണം ഈടാക്കുന്നതായാണ് ട്രാവൽ ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നത്. 3 വർഷത്തിനുള്ളിൽ പുതുക്കിയ പാസ്പോർട്ടാണെങ്കിൽ മാത്രമേ പഴയ പാസ്പോർട്ട് നൽകേണ്ടതുള്ളൂ എന്നാണ് കോൺസുലേറ്റിന്റെ നിയമമെങ്കിലും വരുന്ന എല്ലാവരോടും വി എഫ് എസ് അധികൃതർ പഴയ പാസ്പോർട്ട് ആവശ്യപ്പെടുന്നുവെന്ന പരാതിയുണ്ട്. പഴയ പാസ്പോർട്ട് കയ്യിലില്ല എന്നതിന്റെ പേരിൽ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടവർ ഏറെയാണ്. വി എഫ് എസ് കേന്ദ്രത്തിലെ സ്റ്റാഫുകളുടെ പരിചയക്കുറവും അജ്ഞത കുറവുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. നേരത്തെ ട്രാവൽ ഏജൻസികൾ മുഖാന്തിരം വിസ സ്റ്റാമ്പിംഗ് നടന്നിരുന്ന സമയത്ത് ഓരോ അപേക്ഷയും അവർ ക്രോസ് ചെക്ക് ചെയ്ത് കൃത്യമാക്കിയാണ് കോൺസുലേറ്റിൽ സബ്മിറ്റ് ചെയ്തിരുന്നത്.
ഇതിനാൽ നിസാര കാരണങ്ങളാൽ വിസ അപേക്ഷകൾ തള്ളിപ്പോകുന്ന സംഭവങ്ങൾ കുറവായിരുന്നു. വിസ സ്റ്റാമ്പിംഗ് വി എഫ് എസിലേക്ക് മാറ്റിയെങ്കിലും ട്രാവൽ ഏജൻസികളെ കൂടി ഇതിൽ പങ്കാളികളാക്കിയാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാനാകുമെന്നും ട്രാവൽ അധികൃതർ വ്യക്തമാക്കുന്നു.